കുർബാന പ്രശ്നത്തിന് പരിഹാരം തേടി മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെ നേതൃത്വത്തിൽ നാലംഗ സംഘം മാർപ്പാപ്പയെ നേരിൽ കണ്ട് ചർച്ച നടത്തി. കുർബാന പ്രശ്നം വെറും അനുസരണത്തിന്റെ മാത്രം കാര്യമല്ലെന്നും വിശ്വാസപരമായ പ്രശ്നമാണെന്നും വൈദികരേക്കാൾ ഉപരിയായി വിശ്വാസികൾ ജനാഭിമുഖ കുർബാന അംഗീകരിക്കുന്നവരാണെന്നും കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. വത്തിക്കാനിലെ മുൻ അംബാസഡറായിരുന്ന കെ പി ഫാബിയാൻ, മുൻ വനിതാ കമ്മീഷൻ അംഗം പ്രൊഫസർ മോനമ്മ കൊക്കാട്ട്, മുൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ലിഡ ജേക്കബ് ഐ എ എസ് എന്നിവർക്കാണ് മാർപ്പാപ്പയുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത്. മെയ് 6 രാവിലെ 11:30 കൂടിയാണ് കൂടിക്കാഴ്ച നടന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടുകളും പ്രശ്ന പരിഹാരത്തിനുള്ള ഫോർമുലകളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. സിനഡ് തീരുമാനങ്ങളിൽ സംഭവിച്ച പാളിച്ചകൾ വിശദീകരിക്കുന്ന നിവേദനം സമർപ്പിച്ച പ്രതിനിധി സംഘം എറണാകുളം അതിരൂപതയിൽ വിശ്വാസികൾ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നടത്തിയ വിവിധ അൽമായ സംഗമങ്ങളുടെ ഫോട്ടോഗ്രാഫുകളടക്കം മാർപ്പാപ്പയ്ക്ക് നൽകി. കുർബാന പ്രശ്നം വെറും അനുസരണത്തിന്റെ പ്രശ്നമല്ലെന്നും വിശ്വാസപരമായ പ്രശ്നമാണെന്നും വൈദികരേക്കാൾ ഉപരിയായി വിശ്വാസികൾ ജനാഭിമുഖ കുർബാനയുടെ വിശ്വാസ രീതിയിൽ വളർന്നവരാണെന്നും മാർപ്പാപ്പയെ ധരിപ്പിക്കാനായെന്ന് നിവേദക സംഘം അറിയിച്ചു. മേജർ ആർച്ച് ബിഷപ്പും പെർമനന്റ് സിനഡ് അംഗങ്ങളും വത്തിക്കാനിൽ എത്തുന്നതിന് മുൻപ് തന്നെ എറണാകുളത്ത് നിന്നുള്ള അൽമായ സംഘത്തെ കണ്ട് മാർപ്പാപ്പ ചർച്ച നടത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും അറിയിച്ചു. അൽമായ സംഘത്തെ കാണുന്നതിനായി പ്രത്യേക ട്രാൻസ്ലേറ്റർ നിയോഗിച്ചിരുന്നു എന്നത് കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു.